യുവതി ഓസ്ട്രേലിയയിൽ കടലിൽ വീണു മരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ ഫിറോസ ഹാഷിമിന്റെ മകൾ മർവ ഹാഷിമാണ് ഓസ്ട്രേലിയയിൽ കടലിൽ വീണു മരിച്ചത്. സൗത്ത് സിഡ്നിയിലായിരുന്നു അപകടം. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേർന്നു. മനോജ്, എപ്പോഴായിരുന്നു അപകടം? ഹഷിനിത്, നടക്കുന്ന ഒരു ദുരന്ത വാർത്തയാണ് ഓസ്ട്രേലിയയിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. നടാൽ നാറാണത്ത് പാലം സ്വദേശിയും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ ഫിറോസ ഹാഷിമിന്റെ മകൾ മർവ ഹാഷിം ഓസ്ട്രേലിയയിൽ കടലിൽ വീണ് മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 4:30 ഈ ദുരന്തം നടന്നത്. സിഡ്നി സദർലാൻഡ് ഷെയറിലെ കുർണലിലാണ് ഈ അപകടം നടന്നത് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാറക്കെട്ടുകളിൽ നിന്ന് മർവിയടക്കം 3 പേർ കടലിലേക്ക് വീണു എന്നാണ് ഈ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ മർവ ബന്ധുക്കൾക്കൊപ്പമാണ് ഈ കടൽ തീരത്തേക്ക് പോയത്. ഇവർ കയറി നിന്ന ഭാഗത്തു നിന്നും കല്ല് താഴേക്ക് നിലംപതിച്ചാണ് ഇവർ കടലിലേക്ക് വീണത് എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ സിഡ്നി പോലീസ് അവിടെ എത്തുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഹെലികോപ്റ്ററിൻ്റെ അടക്കം സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. അങ്ങനെയാണ് ഈ 2 പേരെ അബോധാവസ്ഥയിൽ പുറത്തേക്ക് എടുക്കുകയും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മരിച്ച 2-ാമത്തെ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കാസർഗോഡ് തായലങ്ങാടി മല്യാസ് ലൈനിലെ ഡോക്ടർ സിറാജുദ്ദീൻ്റെ ഭാര്യയാണ് മർവ ഹാഷിം. ഇവർ വർഷങ്ങളായി സിഡ്നിയിൽ തന്നെയാണ് താമസം. ഏറെ നടുക്കത്തോടുകൂടിയാണ് നാട് ഈ വാർത്ത ശ്രവിച്ചത്. എന്തായാലും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അന്വേഷണം പൂർത്തിയായതിന് ശേഷം മാത്രമേ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഷിനിത്.